ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പെരുന്നാൾ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ, അടിപൊളി മട്ടൻ ദം ബിരിയാണി. അപ്പോൾ നമ്മുടെ തലശ്ശേരി കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഏതാണ്ട് ഒരു 90% അല്ലെങ്കിൽ 95% നമുക്ക് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നില്ലേ, ഏതാണ്ട് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. വീട്ടിലെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഈ ഒരു ബിരിയാണി തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്. പെരുന്നാൾ ആവാറായല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും സെർച്ച് ചെയ്ത് നിൽക്കായിരിക്കല്ലേ പല ടൈപ്പ് ബിരിയാണി റെസിപ്പീസിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പറയാണ്, നമ്മുടെ ഈ ഒരു മട്ടൻ ബിരിയാണിയുടെ പിൻഡ് കമൻ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ നിദാഷസ് കിച്ചണിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ബിരിയാണി റെസിപ്പീസിൻ്റെ ലിങ്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഏത് ബിരിയാണിയാണ് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ട്രൈ ചെയ്യുക. ഓൾറെഡി ഞാൻ ബീഫ്, ചിക്കൻ, ഫിഷ് എല്ലാം അപ്ലോഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, അതിൻ്റെ ഫീഡ്ബാക്സ് കമൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രമാത്രം നല്ല ഫീഡ്ബാക്സ് കിട്ടിയിട്ടുള്ള ഓരോരോ റെസിപ്പീസാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കുക. എന്തായാലും നിങ്ങൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ മട്ടൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 3 വലിയ സവാള, അത്യാവശ്യം നല്ല വലുപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നേരതായിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഇതുപോലെ സവാള നേരതായിട്ട് നീളത്ത് കട്ട് ചെയ്ത് തന്നെ എടുക്കണേ, എങ്കിലേ പെർഫെക്റ്റ് റെസിപ്പി കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാനിവിടെ 600 ഗ്രാം അളവിൽ മട്ടൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സവാള കറക്റ്റാണ്. അപ്പോൾ ചിലവർക്ക് ഒരുപാട് ഉള്ളി മസാലയൊക്കെ കഴിക്കുന്ന ഇഷ്ടമുണ്ടാവും, അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂട്ടവും കുറക്കൊക്കെ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്തിയാൽ മതി. പിന്നെ ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, കറിവേപ്പില, കറിവേപ്പില കുറച്ച് മാത്രം മതി കേട്ടോ. ചിലവർ ഒട്ടും തന്നെ ഇടാറില്ല, പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ ബിരിയാണി റെസിപ്പീസിൽ ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇട കേട്ടോ, നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന പോലെ ഒരുപാടൊന്നും എടുക്കേണ്ട. പുതിനയില അതുപോലെ തന്നെ കുറച്ച് മതി കേട്ടോ, ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടി ഈ ഒരു രീതിക്ക് ചതച്ചിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 10-12 പച്ചമുളകും അതുപോലെ തന്നെ വലിയ സൈസ് ഒരു 8-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള വെളുത്തുള്ളിയാണ്. പിന്നെ ഞാൻ വെളുത്തുള്ളിയുടെ നേരെ പകുതിയായിട്ട് ഇഞ്ചി ആ ഒരു രീതിക്കാണ് എടുത്തിട്ടുള്ളത്. മൂന്നും ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ ഒരു കുക്കറിൽ 600 ഗ്രാം അളവിൽ മട്ടൻ നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ പീസ് കട്ട് ചെയ്തെടുത്തിട്ടില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. അതുപോലെ തന്നെ ഞാനിവിടെ മട്ടൺ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾ സെപ്പറേറ്റ് പാനിൽ തന്നെ ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഈ ഒരു സെയിം റെസിപ്പി തന്നെ പാനിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, മഞ്ഞൾ ഒരുപാട് കൂടരുത്, എത്രമാത്രം മതി. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും വേണ്ട കേട്ടോ, ഇതുമാത്രം മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ മാത്രം ഈ ഒരു ടൈം ചേർക്കുക. നമുക്ക് മട്ടനിൽ ചെറിയൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ചേർക്കണ്ട കേട്ടോ ഈ ഒരു സമയത്ത്, ബാക്കിയൊക്കെ പിന്നീട് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളും അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക. കറിവേപ്പിലയും പുതിനയിലും മല്ലിയിലൊക്കെ കുറച്ച് മാത്രം ചേർക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ മട്ടനിൽ നല്ലൊരു ഫ്ലേവർ പിടിച്ചു കിട്ടും, അതിന് വേണ്ടിയിട്ട് ബാക്കിയൊക്കെ പിന്നീട് ചേർക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മല്ലിയിൽ കുറച്ചധികം ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക്. പക്ഷെ ഒട്ടും തന്നെ പൊതിനയിലും കറിവേപ്പിലും കൂടാൻ പാടില്ല, എല്ലാം വേണം, പക്ഷെ കുറച്ച് കുറച്ച് മാത്രം ആ ഒരു രീതിക്ക് കേട്ടോ. ഇനി ഈ ഒരു ടൈമിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഞെരടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇലകളും ആ ഒരു പൊടികളൊക്കെ മട്ടനിലും കൂടി പിടിച്ച് കിട്ടിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലിപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ വേവിച്ചെടുക്കാറുള്ളത്, കാരണം ബിരിയാണി മസാലയൊക്കെ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ഇതിൽ നിന്ന് വന്നോളും. അഥവാ നിങ്ങൾക്ക് ടെൻഷനുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരല്പം വെള്ളമൊക്കെ ഒഴിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാനിപ്പോൾ 4 വിസിലാണ് കേട്ടോ അടിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളെ വേവിനനുസരിച്ച് നോക്കിയിട്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് RKG നെയ്യോ അല്ലെങ്കിൽ മിൽമ നെയ്യ് അങ്ങനത്തെ ഏതെങ്കിലും നല്ല രുചിയൊക്കെ ഉള്ളത് തന്നെ നോക്കിയിട്ട് എടുക്കണേ, ബിരിയാണി എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ RKG ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ഈ ഒരു ഓയിലിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ബിരിയാണി റെസിപ്പീസിൽ പറയുന്നതാണ്, സവാള ഫ്രൈ ചെയ്യുമ്പോൾ വെറും ഓയിൽ ചെയ്യാതെ ഇതുപോലെ ഓയിലിൽ എപ്പോഴും നെയ്യ് ചേർക്കുക കേട്ടോ.
അപ്പോൾ ഇങ്ങനെ നെയ്യൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്യുന്ന ആ ഒരു സവാളൊക്കെ ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. ആ ഒരു ബിരിയാണിക്ക് തന്നെ ടേസ്റ്റ് ആകപ്പാടെ മാറിപ്പോകും. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ടിപ്സൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ ബിരിയാണി റെസിപ്പീസിൽ പറയാറുണ്ട്. എന്നാലും പുതിയ പുതിയ വീഡിയോസ് കാണുമ്പോൾ പുതിയ പുതിയ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ വീണ്ടും വീണ്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് യൂസ്ഫുൾ ആകും. കാരണം പിന്നെ പഴയ വീഡിയോ വീണ്ടും എടുത്ത് കാണേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാത്തിലും ഈ ഒരു ടിപ്പൊക്കെ പറയുന്നത്. അപ്പോൾ സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, ആദ്യം തന്നെ ചൂടായ എണ്ണയിലേക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുന്ന ടൈമിൽ കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക, ഒരു മിടത്തിലോട്ടൊക്കെ ആക്കിയിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുക. എന്നിട്ട് ഒരേ കളറായി പെട്ടെന്ന് അങ്ങനെ ഇടയ്ക്കിടയിൽ ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കളറ് മാറി വരും കേട്ടോ. അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ കളറ് കുറച്ചുകൂടി ഡാർക്ക് ആകും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കളറിൽ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മൂന്ന് സവാളയില്ല, അതിൻ്റെ പകുതി മാത്രമാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ. ബാക്കി പകുതി നമുക്ക് അവിടെ തന്നെ മാറ്റി വെക്കണം. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സവാള ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതുപോലെ കൈ കൊണ്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് അടർത്തി കൊടുക്കുക, കാരണം എങ്കിലേ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഓരോ ബാച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണേ. അങ്ങനെ നമ്മുടെ സവാള മൊത്തത്തിൽ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ട് നല്ല ഈ ഒരു മൊഞ്ചിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, എങ്കിൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കാര്യങ്ങളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഈ ഒരു കളറിൽ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ട് അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി ഫ്രൈ ആക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി, അങ്ങനെ ഒരു കറക്റ്റ് ഒരു അളവും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് ബിരിയാണിയുടെ ഉള്ളി മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഏത് ഓയിൽ ഒഴിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫസ്റ്റ് തന്നെ സവാള ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ച എണ്ണയില്ലേ, അതാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അത് മാത്രമേ ഒഴിക്കേണ്ടു, വേറെ എക്സ്ട്രാ നമുക്ക് പുറമേ നിന്ന് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ നമ്മൾ ഓയിലും നെയ്യൊക്കെ കൂടിയിട്ടുള്ള മിക്സും പിന്നെ സവാളയുടെ എല്ലാ ടേസ്റ്റും അടങ്ങിയിട്ടുള്ള മിക്സൊക്കെ ആയതുകൊണ്ട് തന്നെ ബിരിയാണിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ എണ്ണ തന്നെ യൂസ് ചെയ്യുക. അതൊട്ടും തന്നെ കളയേണ്ട കേട്ടോ. നമുക്ക് റൈസ് വെക്കുന്ന സമയത്തൊക്കെ ആ ഒരു എണ്ണ മാത്രം മതി. അപ്പോൾ ഇതാ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട്, അത് ഓയിലിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കട്ടെ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള, ഞാൻ പറഞ്ഞല്ലോ മൂന്ന് സവാളയിൽ നിന്ന് പകുതി മാത്രമേ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ളൂ, ബാക്കി പകുതി ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഇട്ടിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ എത്രമാത്രം സോഫ്റ്റായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റും അത്രമാത്രം സോഫ്റ്റാക്കി എടുക്കുക, എങ്കിലേ നമുക്ക് മസാല ചോർന്ന് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ സവാളയൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായിട്ട് ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ബാക്കി ഐറ്റംസ് ഇല്ലേ, അത് മൊത്തത്തിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക. ഇനി ബാലൻസ് വെക്കണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. നല്ലപോലെ കുറച്ചിട്ട് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഇല്ല, അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. കുറച്ചധികം ടൈം എടുത്തിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അതിനനുസരിച്ചുള്ള ടേസ്റ്റ് നമ്മുടെ ബിരിയാണി മസാലയിൽ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി മൊത്തത്തിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം തക്കാളി നല്ലപോലെ സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളിയും കണ്ടില്ല നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഉടക്കുന്ന സമയത്ത് ഇത്രമാത്രം ഉടഞ്ഞു കിട്ടണം കേട്ടോ. ഈ ഒരു രീതിക്ക് വഴറ്റിയെടുക്കുക. അടുത്തത് നമുക്കിതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവാളയിൽ അത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുക. അതിൽ നിന്ന് കുറച്ച് അവിടെ മാറ്റി വെക്കണേ, കാരണം നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് എടുക്കാനുള്ളതാണ്. പിന്നെ ഞാൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില പുതിനയില കറിവേപ്പില കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ചേർക്കുക കേട്ടോ, ഒരുപാട് വേണ്ട. ഞാനിപ്പോൾ രണ്ട് വലിയ സ്പൂണായിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് സ്കിപ്പ് ചെയ്യരുത്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക് ഇങ്ങനെ ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങ മൊത്തത്തിൽ പിഴിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ പുളി നോക്കിയിട്ട് മാത്രം ചേർക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ ഗരം മസാലക്കും ഓരോ ക്വാണ്ടിറ്റി ആയിരിക്കും കേട്ടോ അളവ്, കാരണം ഓരോന്നിനും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും എല്ലാ ഗരം മസാലക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എടുക്കുന്ന ഗരം മസാലയുടെ ഫ്ലേവർ നോക്കിയിട്ട് മാത്രം ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ടൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ കുരുമുളകയുടെ ഫ്ലേവർ കുറച്ചുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക എരിവൊക്കെ, കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളകൊക്കെ അത്യാവശ്യം ഇട്ടതാണ്. അപ്പോൾ ലാസ്റ്റ് എരിവൊക്കെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക എത്രത്തോളം കുരുമുളക് പൊടി വേണമെന്നുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്.
അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ട മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ല, ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം, മൊത്തത്തിൽ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കട്ടെ, ആ വേവിച്ച വെള്ളം ഒട്ടും തന്നെ കളയരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ചേർക്കാറുണ്ടോ എന്നുള്ളതറിയില്ല, ഞാൻ എൻ്റെ മട്ടൻ ബിരിയാണി റെസിപ്പിയിൽ എപ്പോഴും ചേർക്കാറുണ്ട്. ഒരു കാൽ കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കേട്ടോ, കാൽക്കപ്പ് നിറയെ എടുക്കുക, നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മസാലയ്ക്ക് കൊടുക്കുക, കാരണം മട്ടനായതുകൊണ്ട് തന്നെ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ ഒരുപാട് കൂട്ടിയിട്ട് ചേർക്കാൻ പാടില്ല, തീരെ ഇല്ലാതെ ഉണ്ടാകാൻ പാടില്ല, ഒരു പാകത്തിന് വെട്ടണം, കാരണം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ പിരിഞ്ഞു പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നിക്കലും നിങ്ങൾ ഇതുപോലെ അടച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കുക, എന്നിട്ട് റൈസ് റെഡിയാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക, എന്നിട്ട് ദം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള അരിയൊന്നും എടുത്ത് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 3.5 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജീരകശാല അല്ലെങ്കിൽ കൈമാ റൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലായിരിക്കും, നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന കുഞ്ഞു കുഞ്ഞു അരിയില്ലേ, ആ ഒരു നല്ല ഫ്ലേവറും മണമൊക്കെ ഉള്ള ഭയങ്കര മണമായിരിക്കും അല്ലേ ഈ ഒരു അരിക്ക്. അപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഇപ്പോൾ 250 ml 3.5 കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലായിരിക്കും, നമ്മൾ തലശ്ശേരി കണ്ണൂർ സൈഡിലൊക്കെ ബിരിയാണി എപ്പോഴും ഈ ഒരു ജീരകശാല അരി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ബസുമതി അരി യൂസ് ചെയ്യൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. നിങ്ങൾക്ക് ബസ്മതി അരിയ യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ അരി ഒരിക്കലും കുതിർത്ത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കരുത് കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ റൈസ് കൂടുതൽ വെള്ളത്തിൽ ഇട്ട് വെക്കാതെ പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയാക്കി എടുക്കണം, അതാണ് ഈ ഒരു അരിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഓയിലും നെയ്യൊക്കെ മിക്സ് ആയിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്നല്ലോ കുറച്ച്, അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ബിരിയാണി റൈസിൻ്റെ ഒക്കെ എണ്ണയുടെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടേസ്റ്റിനാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഥവാ നിങ്ങൾക്ക് ഇത് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ പകരം നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഇനി ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള, ഒരു മുറിയൊക്കെ മതിയാവും കേട്ടോ, ഒരുപാട് സവാളയൊന്നും വേണ്ട, ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓവർ കളറ് മാറി മുരിഞ്ഞ് വരണ്ട കേട്ടോ, ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സവാള വഴന്നു വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു 2-3 പീസ് അളവിൽ കുഞ്ഞു കുഞ്ഞു പട്ട, പിന്നെ ഒരു 3-4 ഏലക്കായ, ഒരു പീസ് അളവിൽ ബേ ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ മതി കേട്ടോ, പിന്നെ ഒരു 4-5 ഗ്രാമ്പു, ഇതൊക്കെ കുറച്ച് കുറച്ച് മതി, നിങ്ങളെ ഫ്ലേവറൊക്കെ നോക്കിയിട്ട് മാത്രം മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 കപ്പ് അളവിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3.5 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 7 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ വെള്ളം പൊതുവെ എടുക്കാറുള്ളത് ഈ ഒരു ബിരിയാണി അരിക്ക്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ പുളി ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കുക, വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടോ, കാരണം നമ്മുടെ ബിരിയാണി റൈസിൽ എപ്പോഴും നമ്മൾ ഉപ്പ് ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കണം കേട്ടോ. നമുക്ക് സംശയം ഉണ്ടാവില്ല, അല്ലോ കുറച്ചൊന്ന് ഉപ്പ് കൂടിപ്പോയോ എന്നുള്ള ആ ഒരു സംശയമാണ് കേട്ടോ ഈ ഒരു ബിരിയാണി റൈസിൻ്റെ ഉപ്പ് എന്ന് പറയുന്ന കറക്റ്റ് അളവായിരിക്കും അങ്ങനെ സംശയം വരുന്ന ടൈമിൽ. അപ്പോൾ എപ്പോഴും ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിക്ക് ഇട്ട് കഴിഞ്ഞാൽ വേവുന്ന ടൈമിൽ കറക്റ്റ് ആയിക്കോളും. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഫ്ലെയിം. എന്നിട്ട് വെള്ളം ഒന്ന് വറ്റി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കുറച്ച് ടൈം കഴിയുമ്പോൾ കണ്ടില്ല നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം വറ്റി വരാമെന്ന് പറഞ്ഞാൽ ഓവർ അങ്ങ് ഡ്രൈ ആയി വറ്റിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, കണ്ടില്ല ചെറിയ ചെറിയ കുമിള പോലെ മുകളിലായിട്ട് ചെറിയ രീതിക്ക് നനവുള്ള ഈ ഒരു രീതിക്ക് വറ്റിച്ചെടുക്കുക. കാരണം നമ്മുടെ അരി ഇപ്പം ഒട്ടും തന്നെ വെന്തില്ലല്ലോ, ചെറുങ്ങനെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് സോഫ്റ്റ് ആയിട്ടല്ലേ ഉള്ളൂ, ഇനി ഉള്ളൊക്കെ നല്ലപോലെ വേവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ വേവില്ല. അതുകൊണ്ട് ഈ ഒരു രീതിക്ക് ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് ലെവൽ ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഫ്ലെയിം
നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള അരി മൊത്തത്തിൽ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ വറ്റിച്ചെടുക്കരുത് വെള്ളം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ വേവിച്ചെടുക്കുക. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബിരിയാണി റൈസ് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നല്ലപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല, അരിയൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കുന്നുമില്ല. നല്ല ആ ഒരു വൈറ്റ് കളറിൽ തന്നെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ദം ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല നേരത്തെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ. കാരണം എപ്പോഴും ഞാൻ പറയാറുണ്ട്, ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൈസിനും മസാലയ്ക്കും ഒരേ ചൂടുണ്ടാവണം. അപ്പോൾ റൈസ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള നല്ല ചൂടായിരിക്കുന്നത്, അതുപോലെ തന്നെ എൻ്റെ മസാല ഇപ്പം നല്ല ചൂടല്ലേ ഇരിക്കുന്നത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ലേനും കേട്ടോ, നേരത്തെ നല്ലപോലെ കുറച്ചിട്ടേനും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണേ, എങ്കിലേ ദമ്മായി കിട്ടുള്ളൂ, നല്ല പെർഫെക്റ്റ് ടേസ്റ്റും കിട്ടുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ദം ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കുമല്ലോ. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റൈസിൻ്റെ നേരെ പകുതി ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കരുതി ഇപ്പം മസാലയിൽ കുറച്ച് ഓവർ വെള്ളം പോലെ ഉണ്ടോ എന്നുള്ളത് ആ ഒരു ടെൻഷൻ ആവുമൊന്നും വേണ്ട കേട്ടോ. കാരണം കുറച്ചൊരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വേണം മസാലയിൽ, എന്നാലും മാത്രമേ നമുക്ക് കറക്റ്റ് ദമ്മായിട്ട് കിട്ടുള്ളൂ. കാരണം അടിയിൽനിന്നേ ചൂട് തട്ടി റൈസിലേക്ക് നമ്മുടെ ഈ ദമ്മ് പിടിച്ചു കിട്ടണ്ടേ. അതുകൊണ്ട് തന്നെ കുറച്ചൊരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് എന്തായാലും മസാലയിലേക്ക് വേണം. ഓവർ ഡ്രൈ ആയ മസാലയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ ദമ്മായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാ ഇതുപോലെ പകുതി റൈസ് എത്രത്തോളം ഉണ്ട് അതിൻ്റെ നേരെ പകുതിയോളം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ രണ്ട് ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം സാഫ്രോണ് ഉണ്ടെങ്കിൽ അങ്ങനെ പാലിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ റോസ് വാട്ടർ ഇല്ലേ, അതിലൊക്കെ കലക്കിയിട്ട് സാഫ്രോണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല മണമൊക്കെ കിട്ടും ദമ്മ് വിളിക്കുന്ന സമയത്തൊക്കെ. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മതി, ഒട്ടും നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടെ കുറച്ച് മല്ലിയിലയും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ സ്പീഡ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ സെക്കൻഡ് ലെയറായിട്ട് വീണ്ടും നമ്മുടെ ബാക്കിയുള്ള ചോറ് മൊത്തത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഈ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ എല്ലാ ഐറ്റംസ് ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിനെ മുകളിലായിട്ട് കുറച്ചുകൂടി നെയ്യ് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇങ്ങനെ ദമ്മ് പൊട്ടിച്ചിട്ട് കഴിക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ റോസ് വാട്ടർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ നല്ല മണം ഉണ്ടാവും കേട്ടോ. ദമ്മൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ മാത്രം മതി, ഒട്ടും തന്നെ നിർബന്ധമൊന്നുമില്ല, ഞാൻ ചേർക്കുന്നൊന്നുമില്ല. എന്നിട്ടിതാ ഇതുപോലെ നല്ലപോലെ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ടൈറ്റായിട്ടുള്ള അടപ്പാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടച്ചു വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അടിയിലൊരു ഫോയിലോ എന്തെങ്കിലും ചുറ്റിയിട്ട് വേണം കേട്ടോ അടച്ചു വെച്ച് കൊടുക്കാൻ. കാരണം ഒട്ടും തന്നെ നമ്മുടെ ആവി പുറത്തു പോകാൻ പാടില്ല. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരമണിക്കൂറൊക്കെ ഒന്ന് ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെക്കുക. എത്രത്തോളം ചെറിയ തീയിൽ വെക്കാൻ പറ്റും അത്രത്തോളം വെക്കുക. അപ്പോൾ അടിക്ക് പിടിക്കുന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ല മസാലയിൽ ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ എന്തെങ്കിലും ഒരു പാനൊക്കെ അടിയിൽ വെച്ചിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യണേ. പിന്നെ എന്നിട്ട് ഇതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാത്രം ദമ്മ് പൊട്ടിച്ചാൽ മതി കേട്ടോ. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ടൈമില്ല, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നാട്ടിൽ ചെയ്യുന്നവർ, അടുപ്പിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മുകളിലും കണലൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഓരോ ഒന്നൊന്നര ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് രുചിയായിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാത്രം ദമ്മ് പൊട്ടിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ദമ്മൊക്കെ സെറ്റായി, നമ്മുടെ മട്ടൺ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഐറ്റം അല്ലേ, വലിയ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ ബിരിയാണിയൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് മെനക്കെട്ട് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും അല്ലേ. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് വിരുന്നുകാരൻ എട്ടിക്കാൻ തരത്തിലുള്ള ബിരിയാണി റെസിപ്പി തന്നെയാണ് കേട്ടോ. എന്തായാലും ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ നമ്മുടെ ദം ബിരിയാണി എപ്പോഴും നമ്മുടെ സൈഡിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് സെപ്പറേറ്റും മസാല സെപ്പറേറ്റ് ആയിട്ടാണ് അല്ലേ സെർവ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒന്ന് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കില്ല. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.